ഹേയ്, ഐ എം യുവർ ഹിഡൻ ഫാക്ട്സ്. ഇന്നത്തെ വീഡിയോ സ്ത്രീകളുടെ ഒരു വലിയ മോഷണ സംഘത്തെയാണ് നമ്മൾ ഇന്ന് എക്സ്പോസ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. അതും അവർ മോഷ്ടിക്കുന്ന സാധനങ്ങൾ ഏതുവഴിയാണ് കടത്തുന്നതെന്ന് കേട്ടാൽ ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പോകും. അങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മോഷണങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ മുഴുവനായും കണ്ട് മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൊണ്ട് ശ്രമിക്കുക. ചിലര് വീടുകളിൽ വീട്ടു ജോലിക്ക് എന്ന പേരിലാണ് എത്തുന്നത്. എന്നിട്ട് അവരവിടെ നിന്നും പല സാധനങ്ങളാണ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. സവാള അരിയുന്ന ഇവര് ചുറ്റിനു നോക്കുന്നത് നമുക്ക് കാണാം. എന്നിട്ട് അവര് ആ അരിയുന്ന സവാളയിലെ കുറച്ച് സവാളകൾ എടുത്ത് അവരുടെ മോസ്റ്റ് സെക്യൂർ ആയ സ്ഥലത്തേക്ക് ഒളിപ്പിക്കുകയാണ്. എന്നാൽ ഇത് കാണുമ്പോൾ മനസ്സിലാകും ഇത് സവാളയിൽ മാത്രം ഒതുങ്ങുന്നതേയല്ല, മറ്റു പല സാധനങ്ങളും ഇവരിങ്ങനെ ഒളിപ്പിച്ച് കടത്തുന്നുണ്ട് എന്ന്. ഇവിടേക്ക് നോക്കൂ, ഇവിടെ ഒരു ആന്റി ഇരുന്ന് ചപ്പാത്തി ചുടുകയാണ്. അതിനിടയിൽ അവിടെ പരത്തി വെച്ച കുറച്ച് ചപ്പാത്തി എടുത്ത് ആ ആന്റി അവരുടെ മോസ്റ്റ് ഹിഡൻ പ്ലേസിലേക്ക് ഒളിപ്പിക്കുകയാണ്. മറ്റൊരാൾ ഇവിടെ പാത്രങ്ങൾ കഴുകി കഴുകി ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ ഹിഡൻ റൂമിലേക്ക് ഒരു പാത്രം എടുത്ത് വെക്കുകയാണ്. CCTV ക്യാമറകൾ ഇല്ലായിരുന്നെങ്കിൽ ആർക്കും ഇതൊന്നും ഒരിക്കലും പോലും കണ്ടെത്താനേ കഴിയുമായിരുന്നില്ല. ഈ വീഡിയോയിൽ കാണുന്ന സ്ത്രീയെ വീട്ടുകാര് കയ്യോടെ പൊക്കി. എന്നിട്ട് അവരുടെ സാധനങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ കാണിച്ചു കൊടുക്കുകയാണ് അവരുടെ വാഷിംഗ് മെഷീന്റെ കീഴിൽ അവരടിച്ചു മാറ്റിയ സ്വർണവും പണവും പിന്നെ കുറച്ച് സാധനങ്ങളും ഒളിപ്പിച്ചു വെച്ചത്. ഇന്ന് കൂടുതലും ആളുകൾ പണമിടപാട് നടത്തുന്നത് ഓൺലൈൻ വഴിയാണ്. അങ്ങനെയുള്ളപ്പോൾ ഇന്ന് നമ്മൾ ധാരാളമായി കേൾക്കുന്നതുമാണ് ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച്. അങ്ങനെയുള്ള ഒരു സംഭവമാണിത്. ഇവിടെ ഒരു സുന്ദരിയായ കുട്ടി ഒരു ഷോപ്പിൽ വന്ന് 1000 രൂപയ്ക്ക് മുകളിലുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങുകയാണ്. എന്നിട്ട് ആ ഷോപ്പിലുള്ളവരെ പറ്റിക്കാനായിട്ട് ഫേക്ക് ഓൺലൈൻ പേയ്മെന്റ് പ്രൂഫ് കാണിക്കുകയാണ്. ഷോപ്പ് ഓണർ ആണെങ്കിൽ ക്യാഷ് റിസീവ് ആയോ എന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ക്യാഷ് റിസീവ് ആയില്ലെന്ന് മനസ്സിലായി. എന്നിട്ട് ആ കുട്ടിയോട് ക്യാഷ് അയച്ചതെന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി അത് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ഷോപ്പിലുള്ളവർ അവരുടെ അക്കൗണ്ടിലേക്ക് യാതൊരു ട്രാൻസാക്ഷനും നടന്നിട്ടില്ല വീണ്ടും കാണിക്കുകയാണ്. അതിന് ആ കുട്ടി പറയുന്നത് ഇത് ബാങ്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കുമെന്നാണ്. എന്നാൽ അപ്പോൾ തന്നെ ഷോപ്പിലുള്ളവർക്ക് കാര്യം പിടികിട്ടി. അവരാണെങ്കിൽ ആ കുട്ടിയോട് ഫോണെന്ന് ബാക്ക് അടിക്കാൻ ആവശ്യപ്പെട്ടു. അതോടെ ആ കുട്ടിയുടെ കള്ളത്തരം കയ്യോടെ പോയി. ഏതോ ഫേക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഈ കുട്ടി ഈ ഒരു സ്കാം നടത്താൻ ശ്രമിച്ചത്. അതും കയ്യിൽ പണമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ടും അതെങ്ങനെ ചിലവാക്കാതെ ഈ സാധനങ്ങൾ വാങ്ങാം എന്ന ശ്രമത്തിലായിരുന്നു ഈ കുട്ടി. ദുപ്പട്ട ഗ്യാങ്. ഇവര് മോഷണത്തിനായി എത്തുന്നത് ഒരു വലിയ ഗ്യാങ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ കടയിലുള്ള ആളുകളാകട്ടെ അല്ലാത്ത ആളുകളാകട്ടെ അവർക്ക് ഇവരെ ഒന്നും കണ്ടാൽ യാതൊരു സംശയം തോന്നുകയില്ല. ഇവരൊക്കെ മോഷ്ടിക്കുന്ന സാധനങ്ങളെല്ലാം എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഒരു പ്രൈവറ്റ് ഏരിയകളിലാണ്. വീഡിയോ ഫുട്ടേജിലേക്ക് നോക്കൂ, ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഈ കടയിലേക്ക് മോഷണത്തിനായി എത്തുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ അത്ഭുതം തോന്നും, ഇത്രയും ആളുകളോ എന്ന്. എന്നാൽ ഇതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇവിടെ കടയിലുള്ള ഒരു സ്റ്റാഫ് പുറത്തേക്ക് പോകുമ്പോൾ അവർ അവരുടെ ആസൂത്രണം ഇവിടെ നടപ്പിലാക്കുകയാണ്. ഒരാളെ പുറത്തേക്ക് പോയ ആൾ തിരികെ വരുന്നുണ്ടോ എന്ന് അറിയിക്കുവാൻ നിർത്തുന്നു. ഈ സമയത്ത് ഈ ലേഡി മറ്റേ സ്ത്രീ മോഷണം നടത്തുന്നത് കാണാതിരിക്കാൻ സാരി കൊണ്ട് മറച്ചു പിടിക്കുന്നത് നമുക്കിവിടെ കാണാം. മോഷണമൊക്കെ സക്സസ്ഫുള്ളായി നടത്തിയെന്ന് വിചാരിച്ചപ്പോഴാണ് പുറത്തേക്ക് പോയ സ്റ്റാഫ് തിരികെ എത്തുന്നത്. അദ്ദേഹമാണെങ്കിൽ ഇതെല്ലാം CCTVയിലൂടെ കാണുന്നുണ്ടായിരുന്നു. ഉടൻ അദ്ദേഹം എല്ലാവരോടും അവിടെ ഇരിക്കാൻ ആവശ്യപ്പെട്ട് പോലീസിനെ വിവരമറിയിക്കുകയാണ്. ഈ വീഡിയോയിലേക്ക് നോക്കൂ നിങ്ങൾ, എത്ര നിസ്സാരമായിട്ടാണ് ആ സ്ത്രീ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കുള്ളിലേക്ക് സാധനങ്ങൾ ഒളിപ്പിക്കുന്നത് എന്ന്. ഇവിടെയും സ്ഥിതി മറിച്ചില്ല. ചിലരാണെങ്കിൽ ഫാമിലിയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലെത്തിയാണ് മോഷണങ്ങളൊക്കെ നടത്തുന്നത്. വീഡിയോയിലേക്ക് നോക്കൂ, ഒരു വിദേശ വനിതയാണ്. അവരടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് മറ്റൊന്നുമല്ല, ഒരു മരം മുറിക്കുന്ന മെഷീനാണ്. അതും അവരുടെ പാന്റിൽ കയറ്റി ഒളിപ്പിച്ച് കടത്താനുള്ള ശ്രമത്തിലാണ് ഇവര്. എന്തൊക്കെ കാണണം ടീച്ചറാ. അവസാനത്തെ വീഡിയോക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കുഞ്ഞു ലൈക്ക് നൽകി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ വീഡിയോയിൽ കാണുന്നത് ഒരു യങ് മോഡേൺ ഗേൾ ആണ്. കാഴ്ചയിൽ യാതൊരു പ്രശ്നം തോന്നിക്കുകയില്ല. പക്ഷേ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയ ഇവളെ കണ്ട് സംശയം തോന്നിച്ച ടെക്സ്റ്റൈൽസ് ജീവനക്കാരൻ അത് ചോദ്യം ചെയ്തപ്പോൾ അവൾ ആ ജീവനക്കാരനോട് ദേഷ്യപ്പെടുകയും കടയിലേക്ക് വരുന്ന കസ്റ്റമറോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നതും എന്ന നിലയിലേക്കായി. അതും അവളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടാൽ ആർക്കും യാതൊരു സംശയം തോന്നിക്കുകയുമില്ല. എന്നാൽ അവസാനം പോലീസിനെ വിളിക്കുമെന്നായപ്പോൾ അവൾ പറയുകയാണ് യാതൊരു പ്രശ്നവും ഉണ്ടാക്കരുത്, ഞാൻ എടുത്ത സാധനങ്ങളെല്ലാം തിരികെ നൽകാമെന്ന്. അങ്ങനെ അവൾ അവളുടെ പ്രൈവറ്റ് ഭാഗങ്ങളിൽ ഒളിപ്പിച്ച സാധനങ്ങളെല്ലാം ഓരോന്നായി തിരികെ നൽകുകയാണ്.
तोड़ कहने पीछे मैम आपने हरकतें ऐसी करी हैं, हरकतें ऐसी नहीं करोगे तो ऐसे मोहब्बत क्यों आएगी? और अगली बार से आपका आने की जरूरत नहीं है, और आए तो आपका स्वागत है, बट ऐसी हरकतें नहीं चाहिए। तुम जैसी लड़कियों ने देश बर्बाद कर रखा है। സോ അങ്ങനെ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലൈക്ക് ചെയ്യാം. അപ്പോൾ മറ്റു വീഡിയോകൾ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ.